നിങ്ങൾക്കറിയാമോ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ആളുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് തങ്ങൾക്ക് അതിമഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ലോകത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള വ്യക്തികളുടെ കൂട്ടത്തിലെ അംഗങ്ങൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ കോമ്പറ്റീഷനായിരിക്കും ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉള്ളവരിൽ അതുകൊണ്ട് തന്നെ വിജയിക്കുവാൻ ശക്തമായ സാഹചര്യവും സാധ്യതയുമുള്ള ഒന്നാണ് ഗ്രേറ്റ്നസ് ഹൈനസ് അച്ചീവ്മെൻറ്റ് ആ നിലയിലേക്ക് ഉയർന്നു വരുന്ന ചിന്താഗതിക്കാർ മാത്രമാണ് വിജയിക്കുന്നത് അങ്ങനെ കടന്നു വരുന്നവർ തീർച്ചയായും വിജയിക്കുകയും വിജയത്തിൻ്റെ ഉന്നത സോപാനങ്ങളിലേക്ക് അനന്തവിഹായത്തിലേക്ക് പയർ ഉയരുകയും ചെയ്യുമെന്നുള്ളതാണ് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഗ്രേറ്റ്നസ്സിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയുമോ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഈ അവസരത്തിൽ നാം ചോദിക്കേണ്ട കാര്യം ഒന്നാമതായി നാം അറിയുക ഹാപ്പിനെസ്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എല്ലാവരും ഒപ്പം എല്ലാവരും ആദ്യമേ പറയും സാഡ്നെസ്സാണ് സന്തോഷത്തിൻ്റെ വിപരീതം സങ്കടമാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഒരിക്കലുമല്ല സന്തോഷവും സങ്കടവും ഒരു കോയിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് അത് എപ്പോഴും ഒരുമിച്ച് പോകുന്നതാണ് പരാജയവും വിജയവും ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഹാപ്പിനെസ്സിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് എന്നുള്ളത് ലൈസനസ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബോർഡാണ് എന്ന് വേണമെങ്കിൽ പറയാം നാം ഉഷിഞ്ഞു പോകുന്ന അവസ്ഥയാണ് സന്തോഷം ഇല്ലാതെ ആയി പോകുന്ന ഒരു കാര്യം അതുകൊണ്ട് നാം എൻഗേജ്ഡ് ആകുക എനർജറ്റിക് ആകുക ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് ഹാപ്പിനെസിൻ്റെ ലക്ഷണം നാം ആഗ്രഹിക്കുന്ന ഗ്രേറ്റസ്റ്റ് അംബിഷൻ നമുക്ക് മുന്നോട്ട് പറന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഗ്രേറ്റസ്റ്റ് അംബിഷനിലേക്കുള്ള പ്രവർത്തനമാണ് സജീവതയാണ് ആക്റ്റീവ്നെസ്സാണ് നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് നിയന്ത്രിക്കുന്നത് ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്ന ഒരു ശതമാനം ആളായി മാറുവാനാണ് ആഗ്രഹിക്കുന്നത് അതോ സാധാരണഗതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൂപ്പ് കൂത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയുമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെ പോലെ ആകുവാ ആകുവാനാണോ നാം ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിച്ചാൽ വിജയം സുനിശ്ചിതമാണ് ചോദ്യം ചോദിക്കുക വാട്ട് എക്സൈറ്റ്സ് യു ഹാപ്പിനെസ് എന്നുള്ളത് എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കൊരു കാര്യം ചെയ്യണം അതിന് റിസൾട്ട് കാണുവാനുള്ള എക്സൈറ്റ്മെന്റ് ഒരു ഐ എ എസ് പരീക്ഷ നേടുന്ന പരീക്ഷ എഴുതുന്നയാൽ എക്സൈറ്റഡാണ് ഞാൻ ഐ എ എസ് ആകുന്നു എനിക്ക് ലോട്ട് ഓഫ് ഓണേഴ്സ് അല്ലെങ്കിൽ ബഹുമതി കിട്ടുന്നു ആളുകൾ അംഗീകരിക്കുന്നു സമൂഹത്തിന് ആവശ്യമുള്ള സമൂഹത്തിന് ഗുണപ്രദമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തപ്പെടുവാനുള്ള എക്സൈറ്റ്മെൻറ്റ്സ് ആണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത് ആ ആണ് ഹാപ്പിനെസ് നൽകുന്നത് ആ ആണ് നമ്മെ ഗ്രേറ്റ്നസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ചിന്തിക്കുക എന്താണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗോൾസ് നമ്മെ എക്സൈറ്റ് ചെയ്യുന്നതാണോ ഡിഫൈൻ സ്റ്റെപ്സ് ഈ ഗോൾസ് അച്ചീവ് ചെയ്യുവാനുള്ള സ്റ്റെപ്സ് നാം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഡു ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഏറ്റവും രസകരമായി അതിനെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ ഗോൾസ് അൺറിയലിസ്റ്റിക് ആയിക്കോട്ടെ എന്നാണ് ഒരു പുസ്തകകാരൻ ഒരു ഗ്രന്ഥകാരൻ പറയുന്നത് അൺറിയലിസ്റ്റിക് ആയ ഗോൾസ് തീർച്ചയായും ചലഞ്ചിങ് ആണ് തീർച്ചയായും നമ്മെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഗോൾസ് അൺറിയലിസ്റ്റിക് ആണെങ്കിലും സ്റ്റെപ്സ് ഡിഫൈൻഡ് ആണോ എന്നുള്ളതാണ് പ്രത്യേകത അതാണ് എക്സൈറ്റ്മെന്റ് നൽകുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ളത് നമുക്ക് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ ഈ ചിന്തകൾ നമ്മെ തീർച്ചയായും സഹായിക്കും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്സിലേക്ക് വൺ പേഴ്സൺ ക്ലബിലേക്ക് മാറുവാൻ സാധിക്കും ഓരോ വ്യക്തിയും മനസ്സിലാക്കുക ലോകത്തിൽ വിജയിച്ച എല്ലാ ആളുകളും അവരുടെ തുടക്കം ഏറ്റവും വിനീതമായ ഏറ്റവും സാധാരണമായ ഏറ്റവും ബലഹീനമായ അവസ്ഥയിൽ നിന്നായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പരാജയതങ്ങിയവരാണ് എല്ലാ വിജയികളെന്ന് മനസ്സിലാക്കുമ്പോൾ നാം ഒരുമിച്ച് പറയും എനിക്കും വിജയിക്കുവാൻ സാധിക്കുമെന്ന് അപ്രകാരം വിജയിക്കുന്ന ഗ്രേറ്റ്നസ്സിലേക്ക് പോകുന്ന സന്തോഷമുള്ള ജീവിതം നയിക്കുന്ന ഒരു ശതമാനത്തിലേക്ക് മാറുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ വെൽക്കം ടു ദ വൺ പേഴ്സൺ ക്ലബ് താങ്ക് യു വെരി മച്ച്